ായിക്കുട്ടെ ഡാ നീ നടപ്പ് കിടക്ക എന്ത് പോണ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കണം. സാറേ ഞാൻ പറഞ്ഞ കാര്യം ശരിയാണ്. സർവീ എന്താ കൂടെ എന്തായാലും ഉടനെ വരും. ഒത്തിരി പണികളൊന്നും ഇല്ല. എത്ര കിട്ടിയടാ എത്ര കിട്ടി? രണ്ടു ദിവസത്തേക്കാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോ നീളുമായിരിക്കും. അഹമ്മദ്ക്ക് ഒന്നും പറഞ്ഞില്ലായിരുന്നു. അഹമ്മദ് സാർ പറഞ്ഞിരുന്നു, പക്ഷെ എത്ര ദിവസം ഉണ്ടാവും പറഞ്ഞിട്ടില്ല. ഓ, പിന്നെ ഈ അഹമ്മദ് സാറിനെ ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ റൂം ബുക്ക് ചെയ്യാറുണ്ട്. പുള്ളി നേരത്തെ അച്ഛനും ഉണ്ടായിരുന്ന സമയത്ത് താമസിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇത് സുമിത്ര. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് എന്ത് ഹെൽപ്പ് വേണേലും ചെയ്തു കൊടുക്കുന്ന ആളാ. രണ്ടു ദിവസം പൈസ ഉണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ പേ ചെയ്യാം. ശരി. ലഗേജ് സാർ റൂമിലേക്ക് വെക്കുമോ? ലഗേജ് അങ്ങ് എത്തിച്ചു. ഓക്കെ. അവിടെ കിടന്ന മൊത്തം കെമിക്കൽ ഒട്ടിക്കത്തെ പൈസ നല്ല ഐറ്റം വലിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ വരണം. നമ്മുടെ ബിസിനസ് ഫ്ലോപ്പ് ആയപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വേറൊരു ബിസിനസ് തുടങ്ങാമെന്ന്. അപ്പം നീ എന്താ പറഞ്ഞ? നിന്റെ വീട്ടുകാർ സമ്മതിക്കൂലെന്ന്. എൻ്റെ വീട്ടുകാരുള്ള ഫ്രസ്ട്രേഷൻ അനുഭവിക്കുക നീ തന്നെയല്ലേ. ഇനി പറഞ്ഞിട്ട് എന്തിനാ മായിര്? റിസപ്ഷനിലെ പെണ്ണെങ്ങനെയുണ്ട്? അതാണോ നീ കിട്ടുമെന്ന് പറഞ്ഞത്? ആണോടാ അഹമ്മദ് കുറഞ്ഞ ഇവിടെ എല്ലാം കിട്ടുമെന്നാ. കിട്ടുമായിരിക്കൂടാ. നമ്മളാ റിസപ്ഷനിൽ നിന്നപ്പോൾ അവളെ നമുക്ക് ചിരിക്കുന്നുണ്ടായിരുന്നു. അയ്യേ, എന്തായാലേ ആ റിസപ്ഷനോട് ചോദിച്ചിട്ട് മതി, ഇല്ലെങ്കിലേ നമ്മളിൽ നിന്ന് ആറും.
എന്താ സാറേ? ചേട്ടാ അഹമ്മദ് കുറഞ്ഞ ഇവിടെ എല്ലാം കിട്ടുമെന്ന. സാറിന് എന്നാ വേണ്ടേ? നൈറ്റ് ഒരു ബോട്ടിൽ ലിക്കർ, പിന്നെ കമ്പനിക്കാരെയും കിട്ടുമോ? തണുപ്പാണേ. അത് നൈറ്റ് റെഡിയാക്ക സാറേ. ചേട്ടാ എങ്ങനെ റേറ്റ്? നിങ്ങൾ അവളോട് സംസാരിച്ചാൽ മതി. ഓക്കെ ഓക്കെ, റൂമിലേക്ക് വിട്ടാൽ മതി. അയ്യോ സാറേ, നിങ്ങൾ അവളുടെ റൂമിലേക്ക് ചെല്ലേണ്ടി വരും. അത് ശരിയാവും. പേടിക്കുന്നു വേണ്ട, അവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. നീ വെച്ചോടാ സാറെ, എന്തെങ്കിലും വേണേ സാറെ ഞാൻ പോട്ടെ. നീ കഴിക്കോടാ. വേണ്ട സാറെ, സുൻ സാറ് ചീത്തോളൂ. അതൊന്നും കുഴപ്പമില്ലടാ, സുനിലോട് ഞങ്ങൾ പറഞ്ഞോളാം. നീ ഇത് കഴിക്കേ. Mm.